പുനലൂർ നിയോജക മണ്ഡലത്തിലെ നവകേരള സേഴ്സിന്റെ പര്യടന പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങൾ പോലീസിന്റെ സുരക്ഷാ നടപടികളിലുണ്ടായ വീഴ്ച മൂലമെന്ന പരാതി യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പുനലൂർ കെ എസ് ആർ ടി സി ജംഗ്ഷന് സമീപവും ബിഷപ്പ് ഹൌസിന് മുന്നിൽ നടന്ന പ്രതിഷേധങ്ങളും നവകേരള സേഴ്സിന്റെ വേദിക്ക് സമീപം നടന്ന ഒറ്റയാൾ പ്രതിഷേധവും മുൻകൂറായി മനസ്സിലാക്കി തടയുവാൻ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല ചെമ്പന്തൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ നവകേരള സാസിന്റെ വേദിക്ക് സമീപമുണ്ടായ പ്രതിഷേധം ഏറെ ഗൌരവമുള്ളതായിരുന്നു പ്രശ്നക്കാരനായ പുനലൂർ സ്വദേശി ഹരിലാൽ എന്ന ചെറുപ്പക്കാരനെ പോലീസുകാർ സുരക്ഷാവേലിക്ക് സമീപം തന്നെയാണ് ഇരുത്തിയിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായയാൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തടസ്സങ്ങൾ മറികടന്ന മുഖ്യമന്ത്രിക്ക് സമീപത്തേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു പരിപാടി പരിപാടി ഭാവിക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് അപ്പോഴാണ് സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന കമാൻഡോകൾ മുന്നോട്ടെത്തുകയും ഇദ്ദേഹത്തെ തടയുകയും ചെയ്ത മുൻപ് പിങ്ക് പോലീസിന്റെ വാഹനങ്ങൾ എറിഞ്ഞു തകർക്കുകയും ദേശീയപാതയിൽ ഗതാഗതതടസ്സം ഉണ്ടാക്കുകയും ചെയ്തുൾപ്പെടെയുള്ള നിരവധി കേസുകളിലെ പ്രതിയാണ് ഹരിലാൽ ഇയാളെ കൃത്യമായി നിരീക്ഷിച്ച് വേദിക്ക് സമീപത്ത് നിന്നും ഒഴിവാക്കേണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രകോപനപരമായ നടപടികളൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത വേദിക്ക് സമീപത്ത് എത്തിയ ശേഷം മാത്രമാണ് ഹരിലാലിനെ അവിടെ നിന്നും നീക്കം ചെയ്യുവാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞത് തുടർന്ന് ഇയാളെ വൈകുന്നേരത്തോടെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നവകേരളവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുന്നതിനിടയിലാണ് പുനലൂരിലും നവകേരള സാസ് സംഘടിപ്പിച്ചത് പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തുമെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പരിപാടികൾ തടയുവാനായി വിരലുണ്ടാവുന്ന പോലീസുകാർ മാത്രമാണ് ആദ്യമുണ്ടായിരുന്നത് തുടർന്ന് ദേശീയപാതയിൽ കുത്തിയിരുന്ന തുടർന്ന് ദേശീയപാതയിൽ കുത്തിയിരുന്ന പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ നീക്കം ചെയ്യുവാനാണ് കൂടുതൽ പോലീസ് എത്തിയത് നിരവധി തവണ സുരക്ഷാ പരിശോധനകൾ നടക്കുകയും കൃത്യമായി റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടും തൃപ്തികരമായൊരു സുരക്ഷാ സംവിധാനം പുനലൂരിലെ മുഖ്യമന്ത്രിയുടെ നവകേരള സാസനായി ഒരുക്കിയില്ല എന്നും ആക്ഷേപമുയരുന്നുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ Pone bueno, el oro.